ഗുഡ് മോർണിംഗ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ങ. ങ, ക, ഖ, ഗ, ഖ, ങ, ക വർഗ്ഗങ്ങളിലെ ഒടുവിലത്തെ അക്ഷരം ങ. ക, ഖ, ഗ, ഖ, ങ. നമ്മൾ ഈ ങ അധികം യൂസ് ചെയ്യില്ല കേട്ടോ. ഇതിൻ്റെ കൂട്ടക്ഷരം ങ ആണ് നമ്മൾ എപ്പോഴും വാക്കുകളിൽ ഉപയോഗിക്കുക. ങ എഴുതുന്ന എങ്ങനെയാന്ന് നോക്കാം. ദാ ആദ്യം ഇങ്ങനെ ഇട്ടു. നമ്മൾ ഐ ഒക്കെ എഴുതത്തില്ലേ, ഐ എഴുതുക എങ്ങനെയാ? ഇങ്ങനെയല്ലേ ഐ എഴുതുക. ഇപ്പം നമ്മൾ ഖ എഴുതാനാണെങ്കിലും ആദ്യം ഇങ്ങനെ ഇട്ടത് അല്ലേ. അതുപോലെ ആദ്യം ഇങ്ങനെ എഴുതുക, അതിനുശേഷം ദാ ഇങ്ങനെ എഴുതിക്കഴിഞ്ഞ ങ ആയി. ഇതാണ് ങ. ആദ്യം ഇങ്ങനെ എഴുതുക, അതിനുശേഷം ഇങ്ങനെ എഴുതുക ങ. ങ ഇങ്ങനെ എഴുതുക, അതിനുശേഷം ഇങ്ങനെ എഴുതുക. അതാണ് ങ. എന്താ പറയുക? ങ. ഒന്നുകൂടെ നോക്കാവേ. ആദ്യം ഇങ്ങനെ എഴുതുക, അതിനുശേഷം ദാ ങ. ഇനി ങ എഴുതി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ങ താഴേക്ക് 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 എഴുതണേ. നമ്മൾ എന്താ ചെയ്യുക? ക, ഖ, ഗ, ഖ, ങ. ക, ഖ, ഗ, ഖ, ങ. അങ്ങനെ താഴേക്ക് താഴേക്ക് ഒരു പേജിൽ എഴുതണം കേട്ടോ. ക, ഖ, ഗ, ഖ, ങ. അപ്പം നമ്മൾ ക വർഗ്ഗങ്ങളിലെ എല്ലാ അക്ഷരങ്ങളും കഴിഞ്ഞു. ക, ഖ, ഗ, ഖ, ങ. Thank you.